സർക്കാരിനോട് സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ ബജറ്റിൽ അനുവദിച്ച 70 കോടി നൽകണമെന്നാണ് ബോർഡ് ആവശ്യപ്പെട്ടത്. 200 കോടിയുടെ വരുമാന നഷ്ടമുണ്ടായതിനെ തുടർന്ന് മരാമത്ത് പ്രവൃത്തികൾ നിർത്തിവയ്ക്കാനും ബോർഡ് തീരുമാനിച്ചു. കഴിഞ്ഞ 1.5 മാസമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള 1248 ക്ഷേത്രങ്ങളിൽ ഭക്തർക്ക് പ്രവേശനമില്ല. ഇതോടെ ബോർഡിന്റെ വരുമാനം നിലച്ചു. ബോർഡ് ചരിത്രത്തിലുണ്ടാകാത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായി. ജീവനക്കാർക്ക് അടുത്ത മാസം ശമ്പളവും ആനുകൂല്യങ്ങളും നൽകുന്നതും ബുദ്ധിമുട്ടിലായി. ഇതോടെയാണ് ബജറ്റിൽ അനുവദിച്ച ബാക്കി തുകയായ 70 കോടി നൽകണമെന്ന് ബോർഡ് ആവശ്യപ്പെട്ടതെന്ന് പ്രസിഡന്റ് എൻ വാസു പറഞ്ഞു. നമുക്ക് വേറെ ആരോട് ചോദിക്കാനാണ്? അതുകൊണ്ട് ഗവൺമെന്റിനോട് ഈ അവസ്ഥ പറഞ്ഞിട്ട് എന്തെങ്കിലും ധനസഹായം തരണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ബഡ്ജറ്റിൽ 100 കോടി രൂപ ഒരു പ്രത്യേക ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു. അതിൽ ഗവൺമെന്റിന്റെ ഫണ്ടിന്റെ അപര്യാപ്തത കാരണം അത് മുഴുവൻ തരാൻ കഴിഞ്ഞില്ല. അപ്പം അതിൻ്റെ ബാക്കിയുള്ള തുക കൂടി തരണം എന്ന് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് അത്യാഗ്രഹം കൊണ്ടല്ല, വേറെ നിവൃത്തിയില്ലാതെ. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ ബോർഡിലെ മരാമത്ത് പ്രവൃത്തികളെല്ലാം നിർത്തിവെച്ചു. മരാമത്ത് പണികളും കാര്യമായി വെട്ടിക്കുറക്കേണ്ടി വന്നേക്കാം. ക്ഷേത്രങ്ങളിലെ ഇപ്പം ശ്രീകോവില് എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ വന്നാൽ ചെയ്യാതിരിക്കാനൊക്കില്ല. അതുപോലുള്ള അത്യാവശ്യം വേണ്ട പണികൾ മാത്രം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ക്ഷേത്രങ്ങളിൽ ഭക്തർക്ക് പ്രവേശനം അനുവദിക്കുന്നതിൽ സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടതെന്ന നിലപാടിലാണ് ദേവസ്വം ബോർഡ്. VA ഗിരീഷ്, 24, തിരുവനന്തപുരം.